മൊയ്തീനോട് ചാറ്റ് ചെയ്യായിരിക്കില്ലേ? ഒന്ന് പൊടിയടിഞ്ഞു. ഞാൻ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഓരോരോ മെസ്സേജ് ഇങ്ങനെ വായിക്കും. ഇപ്പോ എന്റെ മുമ്പിൽ നിന്ന് അയാളെടുത്ത സെൽഫി ഞാൻ നരക്കുനി ഗ്രൂപ്പിൽ കണ്ടല്ലോ. നാണല്ലേലും ഉമ്മച്ചിയെ, ഇപ്രായത്തിൽ ഇങ്ങനെ സെന്റിമെന്റ്സും കൊണ്ട് നടക്കേ? ഞാൻ എന്ത് ചെയ്തെന്ന് റസിയ ഈ പറയണേ? പണ്ടിന്നെ നിക്കാ കഴിക്കാൻ മോഹിച്ചൊരുത്തേനെ ഗ്രൂപ്പിലെ മെമ്പർ ആക്കിയിരുന്നു. അയാള് കെട്ടാണ്ട് നടക്കുകയാണെന്നൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലല്ലേ അറിഞ്ഞേ? നരക്കുനിയിലെ മൊയ്തീന്റെ കാഞ്ചനമാലയെ ഉമ്മച്ചിന്നാ എല്ലാരും പറയുന്നേ. ഉമ്മച്ചിയും ഗ്രൂപ്പിലെ വായിച്ചിണ്ടാവല്ലോ. ഓരോരുത്തരും മാണ്ടാതീനം പറയുന്നേ, ഞാൻ എന്തേതാക്കാനാ? അയാളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം. ആ എന്നെ ആരാണ് ഈ നരക്കുനിയിലെ മൊയ്തീൻ? അയാൾ എന്നെ കണ്ടോ? വയലേ ഒരായിട്ടുള്ള മനുഷ്യൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് വടക്കം വിരയാതെ ഡയലോഗ് അടിച്ച്. എന്റെ ഡയലോഗി എനിക്ക് പിറക്കാതെ പോയ മകനാണ് പഠിച്ചോനി. അയാളെ കൊണ്ട് കേസ് ആയല്ലോ. എന്നെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനാന്ന് ഓർത്ത്. എന്നാ പിന്നെ വൈകാതെ വരും ഗ്രൂപ്പില്. ഉമ്മച്ചി വെയിറ്റ് ചെയ്തോ, എന്നിട്ട് നാരക്കുനിയിലെ നാട്ടുകാരോട് മുഴുവൻ സമാനം പറഞ്ഞോളി. മൊയ്തീനെ ഗ്രൂപ്പ് ഒന്ന് ഒഴിവാക്കുന്ന നല്ലത്. അങ്ങനെ ഇപ്പൊ പുറത്താക്കി അയാൾക്ക് ഫീൽ ചെയ്യൂലേ? അപ്പൊ ഓന്റെ ഫീലിംഗും കണ്ട് നിക്കീ. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണം. ഉമ്മച്ചിയാണ് അതിന്റെ അഡ്മിനി. അയാളറ്റം കുത്തി കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ല, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അയാളെ മാത്രം ബ്ലോക്ക് ചെയ്യോ, പുറത്താക്കുകയോ ചെയ്യുമ്പോ അയാൾക്ക് വാശി കൂടു. അയാൾ ഉമ്മച്ചിന്റെ പഴയ കാലം പറഞ്ഞ് പിന്നെയും വരും. അതുകൊണ്ട് ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടുന്നാണ് നല്ലേ. അങ്ങനെ ഗ്രൂപ്പ് പിരിച്ചു വിടുക, ഗ്രൂപ്പ് മൊത്തം ഡിലീറ്റ് ചെയ്താ മതി. ഉമ്മച്ചിയല്ലേ എന്റെ അഡ്മിനി. നാട്ടിൽ ഓരോരോ വിസേസ് അറിയാൻ പറ്റിയ ഗ്രൂപ്പ് ആയിനു. അങ്ങനെ മൊയ്തീൻ വന്ന് കൊളാക്കി. എന്റെ പാത്തു, ഈ വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കൊരു ഉപകാരപ്പെടുന്ന ഗ്രൂപ്പ് ആക്കി മാറ്റിക്കൂടെ? അതാ ഉമ്മച്ചി നല്ലേ. ഉപകാരത്തിൽപ്പെടുന്ന ഗ്രൂപ്പ് ആകുമ്പോ ഈ എന്തൊക്കെ ചെയ്തോ? അല്ലാണ്ട് ഇന്നലെ വലിഞ്ഞു കയറി വന്ന മൊയ്തീനെ പോലുള്ള മാരണങ്ങൾ വലിച്ചു കയറേണ്ട വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമല്ല. ഇതാ നോക്ക്, ഈ സ്മാർട്ട് ഫോൺ ഞാനെടുത്ത് ചൂടെണ്ണത്തിൽ ഇട്ടാളൂ. വേണ്ട അല്ല. വാട്സപ്പിന് വി ആണോ ഡബ്ല്യു ആണോ? എവിടെ ഞെക്കിയാൽ അപ്പൊ ഇത് കിട്ടുക? മൊയ്തീന്റെ മെസ്സേജ്. പ്രിയപ്പെട്ട പാത്തുമ്മയ്ക്ക്, എന്റെ കാഞ്ചനമാലയ്ക്ക്, എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ മടിച്ചിട്ടാവും. നരിക്കുന്ന ഗ്രൂപ്പ് തന്നെ ഡിലീറ്റ് ചെയ്തല്ലേ, അതിനു മാത്രം വലിയ ശല്യമായിരുന്നു ഞാൻ. ഇനി ഒരിക്കലും പാത്തുമ്മയെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. നേരിൽ കാണാൻ വന്നത് പാത്തുമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചതല്ല. മൂസ നല്ല മനുഷ്യനാണ്, അയാൾക്ക് പാത്തുമ്മയെ അറിയാം. ഞാൻ വന്നതിൻ്റെ പേരിൽ അയാൾ പ്രശ്നമുണ്ടാക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരെ വീട്ടിൽ വന്നത്. അല്ലെങ്കിലും ഒളിച്ചും പാത്തും പതുങ്ങി നടക്കേണ്ട ബന്ധമൊന്നും നമ്മൾ തമ്മിലല്ലോ. കാഞ്ചനമാലയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ മൊയ്തീൻ സങ്കടം മറയ്ക്കാൻ ചെയ്തത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുഴുകുകയാണ്. അതുകൊണ്ട് ഞാനും എന്നാലാവും വിധം സാമൂഹ്യ പ്രവർത്തനങ്ങൾ കുറേ കാലമായി നടത്തുവരുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായി ജീവിക്കാൻ തീരുമാനിച്ചു. കാഞ്ചനമാലയെ പോലെ പാത്തുമ്മയും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. പാത്തുമ്മയ്ക്കും മൂസയ്ക്കും മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് നിന്റെ മൊയ്തീൻ. പാവം മൊയ്തീൻ, വെള്ളെങ്ങനെങ്കിൽ കെട്ടിയിണ്ടെങ്കിൽ ഓന്റെ കാര്യം കട്ട പോകേനു.